അംഗീകരിക്കേണ്ട ഒരു മാറ്റം തന്നെയാണ് കേരളം വളരെ അധികം അക്കാര്യത്തിലൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറയേണ്ടതും അതുകൊണ്ട് തന്നെയാണ് ഏതായാലും അതിന് വില കൊടുക്കേണ്ടി വന്നത് ഒരുപാട് ചോരയും മാഷുടെ ജീവനും മാഷയുടെ ഭാര്യയുടെ അടക്കമുള്ള ആ അവസ്ഥ നമുക്കറിയാം എന്താണ് സംഭവിച്ചത് ആ നഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രശ്നമാണ് അപ്പോൾ ഇതുപോലെയുള്ള കമൻ്റുകൾ ഇടുന്ന വിശ്വാസികൾ ഇവരുടെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തങ്ങൾ ഒരു തീവ്രവാദിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളത് പണ്ട് നമ്മൾ പറയാറുണ്ട് ലോകത്ത് എവിടെ ബോംബ് പൊട്ടിയാലും ഞാനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എവിടെ ബോംബ് പൊട്ടിയാലും ഞങ്ങൾ ഞങ്ങളതിലില്ലേ ഞാനല്ല ഇത് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എനിക്കതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പറയേണ്ട ഒരു ബാധ്യത എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിമിന് വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ നടക്കുമ്പോൾ അതിൽ നമ്മളിൽപ്പെട്ട ആളുകൾ ഇതുപോലെ കടന്ന് ഇടുന്നത് കാണുമ്പോൾ അതുപോലെ വലിയ തോതിൽ വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഈ ഒരു ഒരു വേർതിരിവ് അത് മനസ്സിലാക്കി തരേണ്ടത് അതല്ലെങ്കിൽ അത് വേർതിരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് ഓരോ മുസ്ലിമിനും വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംശയമുള്ള വിശ്വാസികൾ ചെയ്യേണ്ടതൊറ്റ കാര്യമുള്ളൂ നേരെ ഈ വാർത്തകൾ ഈ ജോസഫ് മാഷുടെ വിധി സംബന്ധിച്ച് അതല്ലെങ്കിൽ ജോസഫ് മാഷുടെ മറ്റ് ഇതുപോലെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയപ്പോൾ ഒക്കെയുള്ള ആ സംഭവങ്ങളുടെയൊക്കെ വാർത്തകളുടെ അടിയിലുള്ള കമൻ്റുകൾ നിങ്ങൾ നോക്കുക അവന് കിട്ടേണ്ടത് കിട്ടിയെന്നും അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നും അവൻ്റെ മോന് രണ്ടെണ്ണം കിട്ടി അതും നന്നായി എന്നും അവനെ ജയിലിനകത്ത് വച്ച് തീർക്കണമായിരുന്നുവെന്നും അതേപോലെ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് വരെ പറയുന്നത് നിങ്ങൾക്കതിനകത്ത് കാണാൻ പറ്റും അവരെ നിങ്ങൾ നിങ്ങളെന്തെന്നാണ് വിളിക്കുക അവരെ യഥാർത്ഥ മുസ്ലിം എന്നാണോ വിളിക്കുക തീവ്രവാദി മുസ്ലിം എന്നാണോ സാധാരണ മുസ്ലിം എന്നാണോ നിങ്ങൾ വിളിക്കുക നിങ്ങൾ എങ്ങനെയാണ് വേർതിരിക്കാൻ പോകുന്നത് ഇതിൽ ആരാണ് തീവ്രവാദ മുസ്ലിം എന്ന് ആർക്ക് എങ്ങനെ മനസ്സിലാവും ഈ കമൻ്റിട്ട ആളുകൾ ഈ തരത്തിലുള്ള ഈ പകപോക്കലിൻ്റെയും ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെയും കമൻറ്റിടുന്ന ആളുകളെ തീവ്രവാദികൾ എന്നല്ലാതെ നമുക്ക് എന്തിന്നാ വിളിക്കാൻ കഴിയുക ഇനി ഇതും ഇനിയും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സഫാരി ചാനൽ പുള്ളിയുടെ ഒരു ജീവചരിത്രം അവിടെ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടി വെക്കേണ്ട ഒരു ഗതികേട് പോലും ഇവിടെ ഉണ്ടായി എന്തായിരുന്നു അതിൻ്റെ കാരണം അതിൻ്റെ താഴെയും ഈ പറയുന്ന ജിഹാദികളുടെ അരങ്ങേറ്റമായിരുന്നു അഴിഞ്ഞാട്ടമായിരുന്നു എന്ന് പറയാം അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം ഈ വിശ്വാസികൾ തീരുമാനിക്കണം നിങ്ങൾ ജിഹാദികളാണോ തീവ്രവാദികളാണോ സാധാരണ ഇവിടുത്തെ ആധുനിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാണോ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഈ ബാധ്യത അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് പതിയെ വരുമായിരുന്നുള്ളൊരു സംഗതിയായിരുന്നു ഇത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുമായിരുന്നൊരു സംഗതിയായിരുന്നു പക്ഷേ ഈ തീവ്രവാദികൾ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളുടെ മുന്നിൽ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇനി അത് അവരുടെ ബാധ്യതയായി മാറുകയാണ് നിങ്ങൾ അതിനകത്തൊരു പൊസിഷൻ എടുക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് പറയാ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ജാമ്യത ടീച്ചറുടെ രീതിയോട് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് പറയുന്നത് ഈ ഇസ്ലാമും മുസ്ലിമും രണ്ടല്ല സോറി രണ്ടാണ് എന്ന് നമ്മൾ പറയുന്നതിനോട് യോജിക്കാറില്ല ജാമ്യത ടീച്ചറ് അപ്പം ഞങ്ങളെപ്പോഴും ടീച്ചറടുത്ത് ഞാൻ നേരിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ടീച്ചർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചർ പറയുന്ന എല്ലാത്തിനോടും യോജിപ്പുണ്ട് എന്നല്ല പറഞ്ഞു യോജിപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് വിയോജിപ്പുകൾ ഉണ്ടാവും അത് വിയോജിപ്പായിട്ട് മാറ്റി വെക്കുന്നു പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങളുള്ളതിൽ പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സാഹചര്യം സൃഷ്ടിക്കുക അത് മനഃപൂർവ്വം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ടീച്ചർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ ഞാനൊരു വിശ്വാസിയായിരുന്ന സമയത്ത് ഈ വിശ്വാസത്തിനകത്ത് ഈ ഇസ്ലാമിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ രണ്ട് സാധ്യതയാണ് എൻ്റെ മുന്നിലുള്ളത് എന്താണ് രണ്ട് സാധ്യത ഒന്നുകിൽ ജബാർ മാഷ്ടയോ അതല്ലെങ്കിൽ ഇവിടെ നാട്ടിലൊക്കെ നടക്കുന്ന മറ്റാളുകളുടെയൊക്കെ ഉപദേശങ്ങളും ഇതുപോലെയുള്ള വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ എന്നാലൊന്ന് പരിശോധിച്ച് കളയാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു വീട്ടിലിരുന്നൊക്കെ ഇതൊക്കെ കിതാബ് നോക്കുന്നു വായിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ നമ്മളുടെ മുന്നിലൊരു നിർബന്ധിതാവസ്ഥ വരികയാണ് അതായത് ഇപ്പോൾ അത് ഞാൻ ഒരു അവസ്ഥയായിട്ട് മാറുകയാണ് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കപുറതും ഉണ്ടാവില്ല അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് അത് നിർബന്ധം വരികയാണ് ഇത് ഇതൊന്നൊന്ന് കണ്ടറിയണമല്ലോ ഇതിലെന്താ സംഭവം എന്ന് അറിയണമല്ലോ അങ്ങനെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു തീവ്രവാദി ആവണമല്ലോ അപ്പോൾ ഞാൻ തീവ്രവാദി അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണല്ലോ എന്ന ഒരു നിർബന്ധിതാവസ്ഥ അവിടെ വരികയും അങ്ങനെ വരുന്ന സമയത്ത് അത് ഈ കിതാബ് മറിച്ച് നോക്കേണ്ടത് ഒരു നിർബന്ധമായി വരുമ്പോൾ അവിടെ ഉപദേശത്തിലൂടെ അതിലേക്ക് എത്തുന്നതും ഈ നിർബന്ധിതാവസ്ഥയിൽ അതിലേക്ക് എത്തുന്നതും തമ്മിലുള്ള സ്പീഡിലെ വ്യത്യാസമാണ് അവിടെ അവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഈ സംഗതി ഈ രണ്ടാമത് പറഞ്ഞ സംഗതിയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കാണ് പണ്ട് ജാമ്യത ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി പക്ഷേ ഇത് രണ്ടും ഒന്നും ശരിയാണെന്നോ ഒന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് രണ്ടും ഈ പ്രോസസ്സിൽ ആവശ്യമുള്ള സംഗതി തന്നെയാണ് അതുകൊണ്ട് അത് അവിടെ നടക്കട്ടെ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ടീച്ചറുടെ ഒരു സ്റ്റൈലായിട്ട് പോട്ടെ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കാട് കയറി പോകുന്നില്ല പറഞ്ഞു വന്നത് ഈ നിർബന്ധിതാവസ്ഥ ഞാനൊരു അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഗതികേട് ഗതികേട് എന്ന നിർബന്ധിതാവസ്ഥ ഇവിടുത്തെ ഓരോ മുസ്ലിമിനും വന്ന് ചേർന്നിരിക്കുന്നു അത് ചേർന്ന് വരുന്നതിന് അങ്ങനെ വരുന്നതിന് കാരണം ഒന്ന് ഇന്നിപ്പോൾ ജോസഫ് മാഷ്ടർ വിഷയം ഇതേപോലെ കത്തിച്ച് നിൽക്കുന്നതിലും അത് ഇതേപോലെ പൊതുജന ശ്രദ്ധ നേരിടുന്നത് നേടുന്നതിലും അതിലോടൊപ്പം തന്നെ ആളുകൾ ഇതുപോലെയുള്ള കമൻ്റുകൾ ഇട്ട് ആരാണ് ഭീകരവാദി ആരാണ് ഭീകരവാദി അല്ലാത്തത് എന്ന കൺഫ്യൂഷൻ ഇവിടെ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കുന്നതും കൊണ്ടുമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റാഡിക്കൽ മുസ്ലിം മോഡറേറ്റ് മുസ്ലിം എന്നൊക്കെ നിങ്ങൾ സാധാരണ വലിയ ഡെക്കറേഷൻ ഇട്ട് വിളിക്കുന്ന സാധനം അത് രണ്ടും ഒന്നാണ് എന്ന ഒരു ധാരണയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പൊതുജനം എടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് മുസ്ലിം ഫോബിയാണ് എന്നും കൂടി ഒന്ന് ഓർത്തേക്കുക അന്ന് പിന്നെ ഇവിടെ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നേരെയുള്ള വിവേചനങ്ങൾ നിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കും നിങ്ങൾക്ക് നേരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത ഇവിടെ വളരും ഇതെല്ലാം നമ്മളിവിടെ കാണേണ്ടി വരും അതാണ് ഞാൻ പറയാറുള്ളത് ഈ നാട്ടിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന വിഷയം അത് ഇവിടെ തടുക്കണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ വർഗീയത ഇവിടെ വളരരുത് ആഗ്രഹം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഈ സമൂഹവുമായിട്ട് ഈ നാടുമായിട്ട് ഈ നാടിൻ്റെ നിയമങ്ങളുമായിട്ട് ഇഴുകിച്ചേരാൻ ശ്രമിക്കുക ഞങ്ങൾ വ്യത്യസ്തരാണ് ഞങ്ങൾക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല ഓണം പറ്റില്ല വിഷു പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആ പണി നിർത്തുക നിങ്ങൾ ഇന്ത്യക്കാരായിട്ട് മാറാൻ ശ്രമിക്കുക അതാത് നാടുകളിലുള്ള ആളുകളായിട്ട് മാറാൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ജോസഫ് മാഷ് പറഞ്ഞ വാക്ക് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത് മാഷ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സമാധാന മതം എന്ന് പറയുന്ന ആളുകൾ ഈ മതത്തിനെതിരെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു പ്രതികൂല സാഹചര്യത്തിൽ സമാധാനം കൈക്കൊണ്ടിട്ട് അതിനെ നേരിട്ടത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആരെങ്കിലും ഒരാൾ ഒരു ചിത്രം വരച്ച അവൻ്റെ കഴുത്തിറക്കുന്നത് നമ്മൾ കണ്ടു ഒരു കാർട്ടൂൺ വരച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ ബോംബിടുന്നത് നമ്മൾ കണ്ടു അതിനപ്പുറത്തേക്ക് ആൾക്കൂട്ടത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുന്നത് നമ്മൾ കണ്ടു ഇവിടെ അങ്ങനെ ഏത് വിഷയം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ ഇവിടെ നുബൂർ ശർമ്മയ്ക്ക് എതിരെ എന്താ ഉണ്ടായത് അത് നമ്മളിവിടെ കണ്ടു അതുപോലെ ടൈലർ നമ്മൾ ഖനയ്യ ആ കടയിലേക്ക് കയറി വന്നുകൊണ്ട് അളവെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറുത്തു എന്താ ഉണ്ടായത് അന്ന് ഇവിടെ സംഭവിക്കുന്ന ഓരോ വിഷയം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമാധാനം കൈക്കൊള്ളേണ്ട ഒരവസരത്തിൽ പോലും സമാധാന മതത്തിൻ്റെ വക്താക്കൾ സമാധാനം കൈക്കൊണ്ടിട്ടില്ല എന്നാൽ നിങ്ങൾ ഏത് നേരവും എതിർക്കുകയും ഏറ്റവും നല്ല മാതൃക എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഇകഴ്ത്തി കാണിക്കുന്ന മതമായ ക്രിസ്ത്യാനിറ്റിയിൽ ജനിച്ചു വളർന്നിട്ടുള്ളൊരു ഒരു വ്യക്തിയായിട്ടുള്ള ജോസഫ് മാഷ് പോലും ഇന്ന് അദ്ദേഹം വിശ്വാസിയൊന്നും എന്ന് പറയുന്നു പണ്ട് അദ്ദേഹം വിശ്വാസി ആയിരുന്നു എന്നും പറയുന്നു ഏതായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് അതല്ലേ യഥാർത്ഥ സമാധാനം മതം എന്ന് നമ്മൾ പറയേണ്ടി വരിക അപ്പം നിങ്ങൾ പറയുന്ന സമാധാന മതം സത്യത്തിൽ എവിടെയാണ് നിങ്ങളുടെ പക്കലിരിക്കുന്നത് അത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് സമാധാന മതമല്ല അത് ഒരു റിലീജിയൻ ഓഫ് വാർ ആണെന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലെങ്കിൽ ആർക്കും ഒരു സമാധാനവും കൊടുക്കാത്ത മതം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയും അപ്പോൾ ഇവിടെ ജോസഫ് മാഷ്ടെ വാക്കുകൾ നിങ്ങളെടുക്കുക ഈ തരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങൾ ഇതുപോലെ അടിമത്തം ചിന്താപരമായ അടിമത്തത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിവാകാൻ ഈ ഗോത്രീയ കാലത്തെ ഇത്തരം വിശ്വാസങ്ങളിൽ അടിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൃത്യങ്ങൾ അതിനി ആവർത്തിക്കാതിരിക്കുക എന്നാണ് പറയുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ ബോംബിന് തീ കൊടുക്കുന്ന ആളുകളായി മാറാതിരിക്കുക എന്നാണ് ഈ പറയുന്നത് ഓക്കെ ബോംബ് പൊട്ടിക്കുന്ന ആളുകളുണ്ടാവും അവരെ പിടിക്കാൻ പിടിക്കാനിവിടെ നിയമമുണ്ട് അവരെ പിടിക്കാൻ അവരെ നിരീക്ഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് പക്ഷേ അവർക്കുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകൾ കമൻ്റുകൾ ഇട്ടും വിക്ടിം ബ്ലെയിമിങ് നടത്തിയിട്ടാണെങ്കിലും അതുപോലെ മറ്റ് പല വഴികളിലൂടെ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവരെയാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുക നേരിടുന്നതിൽ അവരെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം ആരാണ് ഈ പറയുന്ന ഈ ബോംബിന് തിരികൊളുത്തി കൊടുക്കുന്ന ആളുകളെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പണ്ട് തിരി കൊടുത്തിരുന്ന ഒരാളായിരുന്നു എന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ ആരാ ഇത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ട് കൊളുത്തിയിരുന്ന ആളാണ് എക്സ് കൊളുത്തുകാരനാണ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്നാണ് കരുതിയത് ഈ ഒരു അവസരത്തിൽ ഇസ്ലാമിൻ്റെ അന്ത്യം കേരളത്തിൽ ഇത് ഇതുപോലെ കബറടക്കത്തിന് ഒരുങ്ങുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ കബറ കബറടക്കം നടക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് കവറടക്കാൻ പോകുന്നത് ഇസ്ലാമിലെ ഹദീസുകളാണ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നതും അതിലേക്ക് നമ്മൾ പോയത് ഏതായാലും അടുത്ത ദിവസം അതുമായിട്ട് വരാം നമുക്ക് ഒരു ദിവസം ഒരെണ്ണം ചെയ്യാനുള്ള സമയമേ ഉള്ളൂ തൽക്കാലം ഇത്രയും നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത ആളുകൾക്ക് നന്ദി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇപ്പോൾ തന്നെ നീണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ വിഷയം ഒരു വലിയ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു ജീവിത സമയത്ത് തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബിഫോർ ജോസഫ് മാഷൻ ആഫ്റ്റർ ജോസഫ് മാഷൻ എന്ന് പറയുന്ന പോലെ നമുക്ക് ഭാഗിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതുപോലെ പല വിഷയങ്ങൾ ഞാൻ വന്ന വഴികൾ ഇതിൽ ഇത് കേൾക്കുമ്പോൾ ഇതെങ്ങനെ ഇസ്ലാമുമായിട്ട് ബന്ധം എന്നൊക്കെ ഞാൻ പോലും ചോദിച്ചിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയത് എങ്ങനെ എവിടെ കിട്ടി ഇതടക്കം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ സൂക്തം അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വചനം എന്ന് പറയുന്നത് എന്നോട് ഇതുപോലെ തർക്കിക്കാൻ വരുന്ന പണ്ടൊക്കെ നേരിട്ട് വരുന്ന ആളുകൾ അവരോട് ഞാൻ പറയാറുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ളത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ഖുറാനിക സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സൂക്തം ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അത് ഖുറാനിൽ ഉണ്ടാവില്ല നമ്മുടെ ഖുറാനിൽ അതൊന്നുമില്ല എന്നാണ് പറയുക അപ്പം തന്നെ മൊബൈൽ എടുക്കുന്നു എടുത്ത് കാണിച്ചു കൊടുക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് പണ്ടാണെന്നുണ്ടെങ്കിൽ കിതാബൊക്കെ ഉസ്താദിൻ്റെ വീട്ടിലാണെന്ന് പറയേണ്ടി വരും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ കേട്ടിരുന്നത് അത് കിതാബ് ഉസ്താദിൻ്റെ അടുത്തേ ഉള്ളൂ അവിടെ പോയാലേ കേട്ടി ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഏത് കിതാബ് ആണേലും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും അപ്പോൾ ഉടനെ നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു പിന്നെ മിണ്ടാട്ടമില്ല വെല്ലുവിളിച്ച ആൾ പിന്നെ ബാലൻ ചുരുട്ടി ഓടിനാണ് നമ്മൾ കാണാറുള്ളത് കാരണം ഇസ്ലാമിനകത്ത് ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള കാടത്തമാണ് മാനവിക വിരുദ്ധതയാണ് ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവം ഭീകരതയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഫാഷിസമാണെന്നും അത് ഭീകരതയാണ് എന്നും പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് ഈ നിയമവും ആ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു ഭീകരപ്രവർത്തനത്തിന് ഇരയാകേണ്ടി വന്ന ജോസഫ് മാഷും എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏതായാലും ജോസഫ് മാഷ് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വഴിവളക്കായി മാറുകയാണ് ഒരു മൈൽ സ്റ്റോണായി മാറുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ഇവിടെ കുറിച്ച് ഇടപെടും ഇതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ചില്ലറയായിരിക്കില്ല ഇതാരെയും അവഹേളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് ഇതിനോട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഇത് നമ്മൾ നുണ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ നിങ്ങൾ പോയി പരിശോധിക്കാൻ തയ്യാറാവുക എല്ലാ റെഫറൻസും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് വീഡിയോ അഞ്ചോ ആറോ തവണ നിങ്ങൾ കണ്ടിട്ടാണെങ്കിലും പത്ത് പരസ്യം നമുക്ക് കൂടുതൽ കിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ കാര്യം അറിയാമെന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് പരത്തി നീട്ടി വലിച്ച് ബോറടിപ്പിച്ച് ഇതേപോലെ പറഞ്ഞത് തൽക്കാലം ക്ഷമിക്കുക എല്ലാ ആളുകളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്